പടമേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെ ഈ ശൈത്താന്മാരെങ്ങനെ ഇവിടെ വന്ന്? ഇതാ വീട്ടിലിരുന്നു കൊണ്ട് ലാഭമുണ്ടാക്കാൻ ഒരു വഴി. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇവിടെ ലൈഫ് കാർഡ്സും കാസിനോ ഗെയിംസും ഉണ്ട്. ഇവിടെ ലൈഫ് കാർഡ്സും കാസിനോ ഗെയിംസും ഉണ്ട്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലം കുട്ടിയായാലേ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. 24/7 ഉടനെ തന്നെ വിഡ്രോവൽസ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഏതായാലും വേഷം കെട്ടി. 24/7 ഉടനെ തന്നെ വിഡ്രോവൽ. എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിശ്വസ്തതയുള്ള ബെറ്റിംഗ് എക്സ്ചേഞ്ച്, ദ ബെസ്റ്റ് ഓഡ്സ് ഇൻ ദ മാർക്കറ്റ്. ഓന്റെ നാക്ക് അന്റെ തൊള്ളയിലാണോ? നമ്മക്കറിയാവുന്ന ഞമ്മൾ പറയും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ എന്താണ് പ്രൊസീജിയർ? അതിന് ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ഓൺ ഫെയർ പ്ലേ. അതിന്റെ ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ ദേവുട്ടി? കേട്ടിടത്തോളം വെച്ച് ഇതാകെപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. ഒന്നും കാണാതെ പട്ടിണി കൊളത്തി ചാടില്ല ഭാഗി. ബെറ്റർ റൂട്ട്സ് എന്ന് പറയുമ്പോ ബെറ്റർ വിന്നിങ്സ്. ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട പ്രേമദാസൻ. പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടി. ഒരുപക്ഷെ തോറ്റു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഫ്ലാറ്റ്, 10% ലോസ് ബാക്ക്, സന്തോഷം, ബോണസും കിട്ടും ബോസ്, വളരെ സന്തോഷം. നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയാനൊന്നും എനിക്ക് വയ്യ. നിങ്ങളുടെ വിന്നിങ്സിനെ വിഡ്രോ ചെയ്യാം 24/7. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ജയിക്കുന്ന പ്രൈസ് വെച്ച് തന്നെയാണ് നിങ്ങളുടെ മാർക്കറ്റിലെ ബെസ്റ്റ് ഓഫർ. ഇവന്റെ തൊണ്ടയിലെ പൂച്ച പറ്റിയെടുക്കണ്ട. നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടും 300% ഡെപ്പോസിറ്റ് ബോണസ്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിന് പൂ വെച്ച് കളിക്കവളെ നാള് വരും. സെക്കൻഡ് ടൈം 50% കിട്ടും. ദിസ് ഈസ് എ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. അതിനോടൊപ്പം ഫ്ലാറ്റ് 5% ലോസ് ബാക്ക് ബോണസ്. മതി, ഇതിന് പേര് പരിഹാസം. എന്റെ കയ്യിൽ അവനെ കിട്ടിയ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് വെറുതെ അങ്ങനെ തിന്നിടോ. ഫെയർ പ്ലേ ജയിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ ജയിക്കാനാണ്? മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണോ തളങ്ങ. ഈ കളിയിൽ സാമ്പത്തിക നഷ്ടവും ആസക്തിയും ഉണ്ടാകാം, ശ്രദ്ധിച്ചു കളിക്കൂ. സത്യസന്ധനായ കള്ളൻ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങാം, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം.